കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വോയിസ് ഓഫ് ഗോഡിൻ്റെ മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട അധ്യായത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്രിസ്തു യേശുവിൻ്റെ അനന്യനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, മത്തായി സുവിശേഷം 8:2. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ദൈവവചനത്തിൻ്റെ ഉള്ളിൽ നിരവധി പ്രാർത്ഥനകളെ, നിരവധി അപേക്ഷകളെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ മറ്റു പ്രാർത്ഥനകളിൽ നിന്നും മറ്റ് അപേക്ഷകളിൽ നിന്നും യാചനകളിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരപേക്ഷയോ പ്രാർത്ഥനയൊക്കെയാണ് 8:2 കാണുന്നത്. കാരണം ഈ മനുഷ്യൻ യേശു ക്രിസ്തുവിനോട് പറയുക, കർത്താവെ, നിനക്കു മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. എന്നാൽ മറ്റു ചില ഭാഗത്തേക്ക് വരുമ്പോൾ നിനക്കു മനസ്സുണ്ടോ എന്ന് യേശു ചോദിച്ച മറ്റു ചില സന്ദർഭങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ മനുഷ്യൻ കർത്താവിനോട് പറയുന്നു, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ പറയാനുള്ള കാരണം? ദൈവത്തിന് വചനം പറയുന്നു, ഈ മനുഷ്യൻ കുഷ്ഠരോഗിയ. നാളിതുവരെ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കണ്ണുനീരിൻ്റെയും കഷ്ടതയുടെയും നൊമ്പരത്തിൻ്റെയും ഒക്കെ ഒരു പ്രതിഫലനം തൻ്റെ ഈ വാക്കിൽ കാണാം. ഒരു കുഷ്ഠരോഗി എന്നാൽ സാമൂഹികമായി അകറ്റി നിർത്തപ്പെട്ടവന, മതപരമായി അടിച്ചമർത്തപ്പെട്ടവന, സ്വന്തം ബന്ധങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ അനുവാദമില്ലാത്തവന, പൊട്ടി ഒഴുകുന്ന വ്രണം, പഴുപ്പ് ബാധിച്ച വ്രണം, ദുർഗന്ധം വമിക്കുന്ന ശരീരവുമായി സാമൂഹിക അകലം പാലിച്ച് സമൂഹത്തിൽ മാറി നിൽക്കുവാൻ വിധിക്കപ്പെട്ടവന, അവനോട് ആരും കരുണ കാണിക്കത്തില്ല, അവനോട് ആരും സ്നേഹം കാണിക്കത്തില്ല, അടുത്തു വന്നാൽ ആട്ടി ഓടിക്കും, കല്ലിനെറിയും, അല്ലെങ്കിൽ നീ അശുദ്ധനാന്ന് പറഞ്ഞ് അവനെ രാഗി അവനെ ശപിച്ച് അവനോട് മാറി നിൽക്കാൻ ലോകം ആവശ്യപ്പെടും. അവൻ കണ്ടതെല്ലാം മനസ്സാക്ഷിയില്ലാത്ത ലോകത്തെയാ, മനസ്സില്ലാത്തവരെയാ, ഹൃദയശൂന്യരെയാ. അവൻ ജീവനുള്ളൊരു മനുഷ്യനാണെന്ന്, അവൻ്റെ ഉള്ളിൽ സ്നേഹം കൊതിക്കുന്ന ഒരു ഹൃദയമുണ്ടെന്ന്, അവന് കരുതപ്പെടാൻ ആഗ്രഹിക്കുന്നവനാണെന്ന് ഒരു പക്ഷേ ഈ ലോകമൊന്നും മനസ്സിലാക്കി കാണത്തില്ല. അങ്ങനെ ഈ ലോകത്തിൻ്റെ ശാപവാക്കുകൾക്ക് നടുവിൽ, ആക്രോശങ്ങൾക്ക് നടുവിൽ, മാറ്റി നിർത്തപ്പെടലുകൾക്ക് നടുവിൽ, തരം താഴ്ത്തപ്പെടുന്ന അനുഭവങ്ങൾക്ക് നടുവിൽ ഹൃദയം തകർന്നു നുറുങ്ങിയും വേദനിച്ചും പോകുന്നൊരു മനുഷ്യൻ യേശുവിനെ കണ്ടപ്പോൾ തൻ്റെ ഉള്ളിലെ തിങ്ങി നിറയുന്ന വേദനകൾ നിന്നുകൊണ്ട് തന്നെ പറയുക, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പലയിടത്തും പലപ്പോഴും നിങ്ങളും ചോദിച്ചിട്ടില്ലേ, നാഥാ, നിനക്കൊന്ന് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിടുവിക്കാൻ കഴിയും, നീ എൻ്റെ ജീവിതത്തിന് മേൽ ഒന്ന് മനസ്സലിവ് കാണിച്ചാൽ ഞാൻ ഈ വിഷയത്തിൽ രക്ഷപ്പെടും. പലപ്പോഴും പല സാഹചര്യങ്ങളും നാമും പറഞ്ഞിട്ടുള്ളവരാ. എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ പദമേ ഉള്ളൂ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വാത്സല്യ സഹോദര സഹോദരി കുഞ്ഞെ, മാതാവേ, ഒറ്റ പദം ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിൻ്റെ മനസ്സെന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ഇതുവരെ അറിയത്തില്ല. നീ ലോകത്തിൽ കണ്ട ഏതു വ്യക്തിയെക്കാളും നിന്റെ വിഷയത്തിൽ മനസ്സലിവ് കാണിക്കാൻ കഴിയുന്ന, മനസ്സ് തുറന്ന് കാണിക്കാൻ കഴിയുന്ന ഒരു മഹാദൈവത്തെയാണ് നീ സേവിക്കുന്നത്. യേശുവിൻ്റെ മനസ്സെന്താണെന്ന് നിങ്ങൾ ഇതുവരെയും ഗ്രഹിച്ചിട്ടില്ലെന്നേ എനിക്ക് പറയാൻ കഴിയൂ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു, മനസ്സലിവില്ലാത്ത, മനസ്സാക്ഷിയില്ലാത്ത ഈ ലോകത്തിന് നടുവിൽ, നിന്റെ ഉയർച്ച ആഗ്രഹിക്കാത്ത, നിന്റെ വിശാലത ആഗ്രഹിക്കാത്ത ഈ ലോകത്തിന് നടുവിൽ നിനക്ക് വേണ്ടി മനസ്സലിവോടെ ഇറങ്ങി വന്ന് നിന്റെ ജീവത്തിനകത്ത് അത്ഭുതം ചെയ്യുവാൻ അധികാരമുള്ളവനായി യേശു ഈ പകൽ നീ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിന് മേലെ ഇറങ്ങി വരും. വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ഈ പകൽ കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അവർ യേശുവിനോട് പറയുന്നു, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. നോക്ക്, കുഷ്ഠരോഗി എന്നാൽ ഞാൻ മുൻ പ്രസ്താവിച്ചതുപോലെ അശുദ്ധിയുടെ പ്രമാണത്തിനകത്ത് അവനെ ആരും തൊടത്തില്ല. ഞാൻ മുൻ പ്രസ്താവിച്ചല്ലോ, അവൻ്റെ ശരീരം മുഴുവനും ദുർഗന്ധമാ, പഴുത്ത് ഒഴുകുന്ന വ്രണങ്ങളാ, കണ്ടാലെ വികൃത രൂപമാ. പക്ഷേ ഈ മനുഷ്യൻ ഈ പദം കർത്താവിനോട് പറയുമ്പോൾ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറയുമ്പോൾ, യേശു തൻ്റെ കരം നീട്ടി അവനെ തൊടുകയാണ്. അവൻ്റെ വ്രണം ബാധിച്ചിരിക്കുന്ന, പഴുപ്പ് ബാധിച്ചിരിക്കുന്ന, പലരും അറപ്പോട് നോക്കുന്ന അവൻ്റെ ശരീരത്തേക്ക് മഹാദൈവത്തിൻ്റെ കരം ഇറങ്ങി വരിക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലെ, നിന്റെ ജീവിതത്തിലെ പല വിഷയങ്ങളെയും ചൂണ്ടി ലോകം നിന്നെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുമ്പോൾ, ലോകം നിന്നെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ, ഈ മനസ്സലിവുള്ള ദൈവം അങ്ങനെയല്ല. മനസ്സാക്ഷിയില്ലാത്ത നിന്റെ കൂട്ടുകാരെ പോലല്ല, വീട്ടുകാരെ പോലല്ല, നാട്ടുകാരെ പോലല്ല, നീ ഒന്ന് ഹൃദയം തകർന്ന് ഈ ദൈവത്തെ ഒന്ന് വിളിച്ചാൽ അവൻ്റെ കരം നിന്റെ ജീവിതത്തിന് മേൽ ഇറങ്ങി വരും. നിന്റെ വിഷയം എത്ര ഗുരുതരമാകട്ടെ, എത്ര പ്രതിസന്ധി നിറഞ്ഞതാകട്ടെ, ആ വിഷയത്തിന് മേൽ കരം വയ്ക്കാൻ ഇന്ന് പകൽ യേശു
യേശുവിന് കഴിയും. എൻ്റെ ഒരു ചിന്ത ഞാൻ പറയുകയാ, തൻ്റെ ജീവിതത്തിൽ ഗ്രസിച്ച ഈ രോഗനിമിത്തം, ഈ അപമാന നിമിത്തം, ഈ ഒറ്റപ്പെടലുകൾ നിമിത്തം ഒരു പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും താൻ കരഞ്ഞിട്ടുണ്ടാകും. ഈ ജീവനൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ, ഈ ജീവനൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചവന് പുത്തനൊരു ജീവിതം യേശു അങ്ങോട്ട് കൊടുക്കുക. അതാ കർത്താവിൻ്റെ മനസ്സ്. ലോകം വിചാരിക്കുന്ന പോലല്ല ഇന്ന് പകൽ യേശു വിചാരിക്കുന്നത്. ജീവിതം ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലകുറി പലതവണ ഭവനാന്തരീക്ഷങ്ങളിൽ, തെരുവുകളിൽ, റോഡുകളിലൊക്കെ നിന്ന് നിലവിളിച്ച നിന്നോട് കർത്താവ് പറയുന്നു, കുഞ്ഞെ നിനക്കൊരു പുതിയ ജീവിതത്തെ തരാൻ എനിക്ക് മനസ്സുണ്ട്. അതാ എൻ്റെ യേശുവിൻ്റെ മനസ്സ്. ഇന്ന് പകൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ചില പുതിയതുകളിലേക്ക് കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോവുക. പുത്തനൊരു ജീവിതം യേശു നിങ്ങൾക്ക് തരാൻ പോവുക. ലോകം കണ്ട് അത്ഭുതപ്പെടുന്ന നിന്റെ ചാർച്ചക്കാർ, നിന്റെ ബന്ധുമിത്രാദികൾ, നിന്റെ സ്നേഹിതർ, നിന്റെ നാട്ടുകാർ കണ്ട് അത്ഭുതപ്പെടുന്ന ഒരു പുത്തൻ ജീവിതത്തെ തരാൻ ഈ യേശുവിന് കഴിയും. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയരെ, വിശ്വസിച്ചാട്ട് മനസ്സലിവുള്ളൊരു ദൈവം, അതെ നിന്നോട് മനസ്സുള്ളൊരു ദൈവം നിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന മനസ്സാക്ഷിയുള്ളൊരു ദൈവം ഇന്ന് പകൽ ഉയരത്തിലുണ്ട്. നിന്റെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ ദൈവത്തിൻ്റെ മുഖത്തോട്ടൊന്ന് വിശ്വാസത്തിൽ നോക്കിയിട്ട് പറ അപ്പാ എൻ്റെ ഈ കരത്തിലോട്ടൊന്ന് പിടിക്കണേ. ഇന്ന് പകൽ ആ ദൈവ സാന്നിധ്യം മറങ്ങി വരും. നിന്റെ രോഗക്കിടക്കയ്ക്ക് നടുവിൽ, നിന്റെ കുടുംബ പ്രശ്നത്തിൻ്റെ നടുവിൽ, നിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് നടുവിൽ, നിന്റെ തലമുറയുടെ വിഷയത്തിൻ്റെ നടുവിൽ ഇന്ന് പകൽ ആ ദൈവസാന്നിധ്യം ഇറങ്ങി വരും. ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ അത്ഭുതം, ദൈവത്തിൻ്റെ സൗഖ്യം ഇന്ന് പകൽ സംഭവിക്കും. ജീവൻ തീർന്നു കിട്ടിയിരുന്നുവെങ്കിൽ ആഗ്രഹിച്ച നിനക്ക് പുത്തൻ ജീവിതത്തെ തന്ന് മാനിക്കാൻ എൻ്റെ ദൈവം ശക്തൻ. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാട്ട്, വിശ്വാസത്തോടെ ചേർത്ത് പിടിച്ചാട്ട്, നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. പിതാവേ, ആ കുഷ്ഠരോഗിക്ക് വേണ്ടി അങ്ങനെ കരച്ചലിപ്പിച്ചതുപോലെ അറപ്പോടെ വെറുപ്പോടെ ലോകം അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയവൻ്റെ ശരീരത്തോട്ട് അങ്ങ് കൈതൊട്ടിട്ട് അവനെ ശുദ്ധനാക്കി ഒരു പുത്തൻ ജീവിതം കൊടുത്ത, പുതിയൊരു ജീവിതത്തിന് തുടക്കമിട്ട് കൊടുത്ത പോലെ, അനേകർക്ക് അത്ഭുതമാക്കി അവനെ മാറ്റിയതുപോലെ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നവരെ ഒരു അത്ഭുതമാക്കണമേ. പുത്തൻ ജീവിതത്തെ ഇവർക്ക് കൊടുക്കണമേ. ഇവരുടെ സാഹചര്യങ്ങൾ മാറട്ടെ. പ്രദേശത്തിന്, രാജ്യത്തിന്, പട്ടണത്തിന് ഒരത്ഭുതമായി മാറട്ടെ. പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ റെഞ്ജു ഫിലിപ്പ്, തിരുവല്ല.